നമസ്കാരം കത്തോലിക്ക എന്നാൽ വത്തിക്കാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ തലവനാണ് പോപ്പ് ലോകത്തുള്ള എല്ലാ കത്തോലിക്ക വിശ്വാസികളും പോപ്പിൻ്റെ അധികാരം അംഗീകരിക്കുന്നവരാണ് എന്നാൽ ലാറ്റിൻ ചർച്ച് എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ സഭ ഉൾപ്പെടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് സ്വതന്ത്ര സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ കത്തോലിക്ക സഭയുടെ മഹാഭൂരിപക്ഷവും ലാറ്റിൻ ചർച്ചാണെങ്കിൽ ഇരുപത്തിനാല് പൗരസ്ത സഭകളും കത്തോലിക്ക സഭയുടെ ഭാഗമാണ് ഈ പൗരസ്ത്യ സഭകളിൽ മിക്കതിനും സ്വതന്ത്ര ഭരണാധികാരമുണ്ട് ചിലതൊക്കെ വത്തിക്കാൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അങ്ങനെയുള്ള സ്വതന്ത്ര സഭകളിൽ രണ്ടാമത്തെ വലുതും ഏറ്റവും അധികം ആധ്യാത്മികത ഒരു സഭയാണ് സീറോ മലബാർ സഭ കേരളത്തിൽ സീറോ മലബാർ സഭ കൂടാതെ സീറോ മലങ്കര സഭ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പൗരസ്ത്യ കത്തോലിക്ക സഭ കൂടിയുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ മൂന്ന് കത്തോലിക്ക സഭകളുള്ളത് ലത്തീൻ സഭ സീറോ മലബാർ സഭ സീറോ മലങ്കര സഭ ഇതിലെ ഏറ്റവും പാരമ്പര്യമുള്ള സഭകളിൽ ഒന്ന് സീറോ മലബാർ സഭയാണ് മാർത്തോമാസ് ലീഹ കേരളത്തിലെത്തി നേരിട്ട് സ്ഥാപിച്ച സഭയാണ് എന്ന് സീറോ മലബാർ വിശ്വാസികൾ വിശ്വസിക്കുന്നു ആ സഭയിൽ കഴിഞ്ഞ കുറേ കാലമായി എന്നും കലാപമാണ് ഈ കലാപം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഒരേ സഭയുടെ മക്കളായിരുന്ന ഓർത്തഡോക്സുകാരും യാക്കോബയക്കാരും തമ്മിൽ തല്ലി ഛിന്ന ഭിന്നമായതാണേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് സീറോ മലബാർ സഭയും പോകുന്നു ഓർക്കുക ഓർത്തഡോക്സുകാരെ പോലെയും യാക്കോബയക്കാരെ പോലെയും ഒരേ വിശ്വാസം ഒരേ പാരമ്പര്യം ഒരേ ആരാധനാക്രമം പക്ഷേ അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ എന്ന പേരിൽ തമ്മിൽ തല്ലുന്നു കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ ഒരു സിനഡ് കൂടി ഭൂരിപക്ഷ പ്രകാരം ഒരു തീരുമാനമെടുക്കുന്നു സഭയുടെ ആരാധനാക്രമം നവംബർ മാസം ഇരുപത്തെട്ടാം തീയതി മുതൽ ഏകീകരിക്കുന്നു സിനഡ് കുർബാന എന്ന തരത്തിലായിരിക്കും ഇനി മുതൽ എല്ലാവരും കുർബാന ചെല്ലേണ്ടത് ഇപ്പോൾ മൂന്ന് തരത്തിലാണ് കുർബാന ഒന്ന് വടക്കൻ കത്തോലിക്ക സഭയുടെ എറണാകുളവും പാലക്കാടും അടക്കമുള്ള രൂപതകൾ നേതൃത്വം കൊടുക്കുന്ന ജനാഭിമുഖ കുർബാന അതായത് കുർബാന ചെല്ലുന്ന അച്ഛൻ ജനങ്ങൾക്ക് നേരെ നിൽക്കും വിശ്വാസികൾ അച്ഛന് നേരെ നിൽക്കും വിശ്വാസികൾക്ക് അച്ഛൻ്റെ മുഖം കാണാം അച്ഛന് വിശ്വാസികളുടെ മുഖം കാണാം ചെങ്ങനാശേരി രൂപത പിന്തുടരുന്ന നേരെ കിഴക്കോട്ട് നോക്കി നിൽക്കുന്നത് അതായത് അൽത്താരാഭിമുഖ കുർബാന അതായത് അച്ഛനും വിശ്വാസികളും അൽത്താരയിലേക്ക് നോക്കി നിൽക്കുന്നു മൂന്നാമത്തേത് തുടക്കം മുതൽ ജനാഭിമുഖം ഇടയ്ക്ക് അൽത്താരാഭിമുഖം അത്തരത്തിലുള്ള അതിന് സിനഡ് കുർബാന ഈ മൂന്ന് തരം കുർബാനയാണ് ഇപ്പോൾ തുടരുന്നത് ഈ കുർബാന എല്ലാം കൂടി അനുകരിച്ച് മൂന്നാമത്തെ തരത്തിൽ അതായത് തുടക്കത്തിൽ പുരോഹിതൻ ജനങ്ങൾക്ക് നേരെ നിൽക്കുന്നു ജനങ്ങൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു കുറെ കഴിയുമ്പോൾ വിശുദ്ധ ബൈബിളും പ്രസംഗം അടക്കമുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ പുരോഹിതനും ജനങ്ങളും അൾത്താരക്ക് അഭിമുഖമായി നിൽക്കുന്നു ഒടുവിൽ കുർബാന സ്വീകരണത്തിന് ശേഷം വീണ്ടും പുരോഹിതൻ ജനങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്നു ഇതാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് സിനഡിന്റെ തീരുമാനമാണ് അതായത് എല്ലാം മെത്രാന്മാരും കൂടി തീരുമാനിച്ചതാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ ഇത് പുറത്തു വന്നയുടനെ വലിയ അടിപിടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എറണാകുളം അടക്കമുള്ള രൂപതയിലെ അല്ലെങ്കിൽ വടക്കന്മാരെന്നറിയപ്പെടുന്ന വിഭാഗം ഇതിനോട് വിയോജിക്കുന്നു അവർ ഇങ്ങനെയൊരു തീരുമാനം സിനഡിൽ വന്നിട്ടില്ല എന്ന് പറയുന്നു നമുക്കറിയില്ല മെത്രാന്മാർക്ക് പ്രതികരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ഏകാഭിപ്രായത്തിൽ രൂപപ്പെട്ടതാണ് എന്ന് മാർ ആലഞ്ചേരിയുടെ പത്രപ്രസ്താവന ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം ഏതാണ്ട് ഇരുപത്തിരണ്ടോളം മെത്രാൻമാർ വിയോജിച്ചിരുന്നു എന്നാൽ ഭൂരിപക്ഷം മെത്രാന്മാർ അറുപത് പേരായിരുന്നു പങ്കെടുത്തത് ഭൂരിപക്ഷം മെത്രാന്മാർ യോജിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവർക്ക് ഇത് ഏകാഭിപ്രായമല്ല അതുകൊണ്ട് ഈ വടക്കൻ വിഭാഗം ഇതിനോട് യോജിക്കാൻ തയ്യാറല്ല തെക്കൻ വിഭാഗം ഇത് നടപ്പിലാക്കണമെന്ന് കരുതുന്നു വിശ്വാസികൾ രണ്ടായി തിരിഞ്ഞ് ബഹളം വെക്കുന്നു എറണാകുളത്തെയും മറ്റും അച്ഛന്മാർ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നു ഇതിനോടകം തന്നെ ഈ സഭയിൽ ഈ വടക്ക് തെക്ക് വിഭജനം ശക്തമാണ് മാർ മാറഞ്ചേരിക്കെതിരെ എറണാകുളത്തെ മെത്രാന്മാർ തെരുവിലിറങ്ങിയിരുന്നു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വലിയ കേസുണ്ട് വ്യാജരേഖകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞ് അച്ഛന്മാരടങ്ങിയവർക്കെതിരെ കേസുണ്ട് ഭൂമി തട്ടിപ്പ് നടത്തി സാമ്പത്തികമായ ദുരൂഹതകൾ നടത്തി എന്ന് പറഞ്ഞ് മാറാലഞ്ചേരിക്കെതിരെ കേസുണ്ട് അങ്ങനെ നാറി നിൽക്കുന്ന സഭയിലാണ് ഇപ്പോൾ ഈ ആരാധനാക്രമത്തിന്റെ പേരിലും അടിപിടി നടക്കുന്നത് ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ കൗതുകം ഉണർത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സൂനകുദോസ് വരെ ലോകത്തുള്ള എല്ലാ കത്തോലിക്കരും അൾത്താരാഭിമുഖമായാണ് കുർബാന ചെല്ലിയിരുന്നത് അതായത് എല്ലാവരും കിഴക്കോട്ട് നോക്കി കുർബാന ചെല്ലുന്നു അതേസമയം ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയെ അടിമുടി മാറ്റിയ ഒരു സൂനക അന്ന് ഒരുപാട് മാറ്റങ്ങൾ സഭയ്ക്കുണ്ടാക്കി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമായിരുന്നു പഴവിയിലേക്ക് മടങ്ങുക പൗരസ്ത്യ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുക അതുവരെ ലത്തീൻ സഭ എല്ലാ സഭകളെയും കീഴ്പ്പെടുത്തി അവരുടെ ശീലങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്നു പകരം എല്ലാ പൗരസ്ത്യ സഭകളും അവരുടെ പാരമ്പര്യം സംരക്ഷിക്കുക അവരുടെ രീതിശാസ്ത്രം തുടരുക എന്ന് വത്തിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു രണ്ട് തീരുമാനങ്ങളായിരുന്നു ഒന്ന് പുനരുദ്ധാരണം അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പാരമ്പര്യവും പഴമയും തിരിച്ചു കൊണ്ടുവരിക രണ്ട് നവീകരണം ഇപ്പോഴുള്ളത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക അത് മുതലാണ് ഈ വിഭജനമുണ്ടാവുന്നത് കാടിനിൽ പാറേക്കാട്ടിന്റെ നേതൃത്വത്തിൽ നവീകരണമാണ് മുൻപോട്ട് കൊണ്ടുവന്നത് അതേസമയം ചങ്ങനാശ്ശേരി രൂപതയടക്കമുള്ള അടക്കമുള്ള പ്ലാസ്ഡനും മാർ പൗവത്തിലും അടക്കമുള്ളവർ പുനരുദ്ധാരണത്തിന് തുനിഞ്ഞു അതായത് സീറോ മലബാർ സഭ കൽതായ സഭയാണെന്നും അതുകൊണ്ട് കൽതായ പാരമ്പര്യം കിഴക്കോട്ട് നിൽക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഈ വാദം ഉയർത്തി അതേസമയം നവീകരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മറുവാദം ഉയർത്തി അങ്ങനെയാണ് തെക്കന്മാരും വടക്കന്മാരും തമ്മിലുള്ള വിഭജനം ഉണ്ടാകുന്നത് ആ തർക്കം തുടരുകയാണ് രണ്ടായിരത്തിൽ മാർ വർക്ക് വിധേയത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്നു അപ്പോൾ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് സിനഡിൽ ഇതിന് രണ്ടും ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സിനഡ കുർബാന വരുന്നത് അതായത് പകുതി അൽത്താരാഭിമുഖവും പകുതി ജനാഭിമുഖവുമാക്കുക അത് തീരുമാനിച്ചു പിരിഞ്ഞു എന്നാൽ നടപ്പിലാക്കുന്നതിന് തൊട്ടു മുൻപ് വടക്കൻ വിഭാഗത്തിൽപ്പെട്ടവർ ചില മെത്രാന്മാരുടെ നേതൃത്വത്തിൽ അതിനോട് വിസമ്മതിച്ചു ഇതാണ് തർക്കത്തിന് കാരണമായത് അതോടെ ചെങ്ങനാശ്ശേരി അടക്കമുള്ളവർ അൽത്താരാഭിമുഖമായും എറണാകുളം അടക്കമുള്ളവർ ജനാഭിമുഖമായും ഭൂരിപക്ഷം പേരും സിനഡ് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു അന്നു മുതൽ തർക്കം തുടരുകയാണ് ഒരു കാര്യവുമില്ലാതെ അലമ്പ് തുടരുകയാണ് ഇപ്പോൾ കുർബാന ഏകീകരിക്കുമ്പോൾ കുർബാനയുടെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല അങ്ങോട്ടും നിൽക്കണോ അതായത് പുറം കാണണോ മുൻവശം കാണണമോ എന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കം എന്തൊരു നാണം കേടാണിത് പുറകുവശം കാണിച്ചാലും മുൻവശം കാണിച്ചാലും ഇവർ പ്രാർത്ഥിക്കുന്നതും നോക്കുന്നതും യേശു ക്രിസ്തുവിനെയാണ് പിന്നെ എന്തിനാണ് ഈ ബാലിശമായ യുദ്ധം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് പുറകോട്ടിരിക്കേണ്ടവർക്ക് പുറകോട്ടും മുമ്പോട്ടിരിക്കേണ്ടവർക്ക് മുമ്പോട്ടുമൊക്കെ ഇരിക്കാൻ അനുവദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പാരമ്പര്യവും അനുഷ്ഠാനവും ഒക്കെ ആത്യന്തികമായി ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ് സ്നേഹമില്ലാത്തർക്ക് ക്രിസ്തുവില്ല ക്രിസ്തുവിന്റെ പേരിൽ ഇങ്ങനെ കൂടി സഭ പിരിയുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ദയവായി മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ പിടിവാശി ഉപേക്ഷിക്കുക ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതുപോലെ നിൽക്കട്ടെ ഒരു രൂപത തീരുമാനിക്കാൻ അവസരം കൊടുക്കുക ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ ഒരുമിച്ച് നിൽക്കുക കഴിയില്ലെങ്കിൽ രണ്ടായി നിൽക്കുക ഇതിന്റെ പേരിൽ അടിപിടി ഉണ്ടാക്കി നാണക്കേടുണ്ടാക്കി കത്തോലിക്ക വിശ്വാസികളെ വെറുതെ തെരുവിളക്കി മറ്റു വിശ്വാസികളുടെ മുൻപിൽ അപമാനിക്കാൻ ഈ സഭാ നേതൃത്വം അവസരം കൊടുക്കരുത്